ചിരവൈരികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനെ വീഴ്ത്തി ഇന്ത്യ കരുത്ത് കാട്ടിയിരിക്കുകയാണ്. 2020 ലോകകപ്പിലെ ആവശ്യകരമായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 19 ഓവറിൽ 119 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാനെ 7 വിക്കറ്റിന് 113 റൺസാണ് നേടുവാൻ സാധിച്ചത്. ഇന്ത്യ ചെറിയ സ്കോറിലേക്ക് ഒതുക്കിയപ്പോൾ പാകിസ്ഥാൻ സജീവ വിജയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ പ്രകടനമാണ് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി വിട്ടത്. പാകിസ്ഥാന്റെ നട്ടെല്ലുകളായ ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഇഫ്തിഖർ അഹമ്മദ് എന്നിവരെയെല്ലാം പുറത്താക്കി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിർണായകമായത് ബുംറയായിരുന്നു എന്ന് പറയാം. 4 ഓവറിൽ വെറും 14 റൺസ് വിട്ടുകൊടുത്താണ് ബുംറയുടെ 4 വിക്കറ്റ് പ്രകടനം. കളിയിലെ താരമായതും ബുംറ തന്നെയായിരുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാനെതിരായ ഹീറോയിസത്തിന് പിന്നാലെ മാസ്റ്റർ പ്ലാനെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബുംറ. അവർ ആദ്യം പന്തെറിഞ്ഞപ്പോൾ പിച്ചിൽ നല്ല സ്വിങ്ങും ബൗൺസും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ബൗളിംഗ് ആരംഭിച്ചപ്പോൾ ഈ സ്വിങ്ങും ബൗൺസും കുറഞ്ഞു. ചെറിയ വിജയലക്ഷ്യമായതിനാൽ ബൗളിങ്ങിൽ കൃത്യത കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. മാജിക്കൽ പന്തുകൾ എറിയാൻ പോയാൽ റൺസ് പോകുവാൻ സാധ്യതയുണ്ട്. ചെറിയ സ്കോർ പ്രതിരോധിക്കുമ്പോൾ ഇത് സാഹസമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ പരീക്ഷണത്തിന് തയ്യാറാവാതെ വലിയ ബൗണ്ടറിയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതാണ് ടീമിന്റെ പദ്ധതി. ഇതിലൂടെ സമ്മർദ്ദം സൃഷ്ടിക്കാനും വിക്കറ്റ് നേടിയെടുക്കുവാനും സാധിച്ചു. ചെറുപ്പം മുതൽ നിരവധി ക്രിക്കറ്റ് കളിക്കുന്നയാളാണ് ഞാൻ. പന്തും ബാറ്റും തമ്മിലുള്ള വെല്ലുവിളിയെ ഞാൻ ആസ്വദിക്കുന്നു. ബാറ്റും ബാറ്റും തമ്മിലുള്ള പോരാട്ടങ്ങളെക്കാൾ ഞാൻ ആസ്വദിക്കുന്നത് ബൗളർമാരുടെ പോരാട്ടമാണ്. പന്തും ബാറ്റും തമ്മിലുള്ള പോരാട്ടമാകുമ്പോഴേ മത്സരം ആവേശകരമാവുകയുള്ളൂ. ഞാൻ വളരെ സന്തോഷത്തിലാണെന്നും ബുംറ പറഞ്ഞു. കൃത്യമായ സമ്മർദ്ദം സൃഷ്ടിച്ച് വിക്കറ്റ് നേടിയെടുക്കുവാൻ ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു. അർഷദ്ദീപ് സിംഗ് 4 ഓവറിൽ 31 റൺസ് വിട്ടുകൊടുത്താണ് ഒരു വിക്കറ്റ് വീഴ്ത്തിയത്. മുഹമ്മദ് സിറാജിന് വിക്കറ്റ് നേടുവാൻ സാധിച്ചില്ലെങ്കിലും 4 ഓവറിൽ വെറും 19 റൺസാണ് സിറാജ് വിട്ടുകൊടുത്തത്. പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുവാൻ സിറാജിന് സാധിച്ചു. ആക്രമണോത്സുകതയോടു കൂടിയാണ് സിറാജും പന്തെറിഞ്ഞത്. ഹർദിക് പാണ്ഡ്യ ബൗളർ എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. 4 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്താണ് ഹർദിക് 2 വിക്കറ്റ് വീഴ്ത്തിയത്. രവീന്ദ്ര ജഡേജ 2 ഓവറിൽ 10 റൺസ് വിട്ടുകൊടുത്തെങ്കിലും വിക്കറ്റ് നേടാനായില്ല. അക്ഷർ പട്ടേൽ 2 ഓവറിൽ 11 റൺസ് വഴങ്ങി 1 വിക്കറ്റാണ് നേടിയത്. ഇക്കോണമി കാത്ത് പന്തെറിയുവാൻ ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു. പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയുടെ ദൗർബല്യത്തെ മുതലാക്കുവാൻ ബുംറയ്ക്കും സംഘത്തിനുമായി. കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദം സൃഷ്ടിക്കുവാനും ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കാതെ പോയി എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വരുന്ന മത്സരങ്ങളിൽ മെച്ചപ്പെടാത്ത പക്ഷം കാര്യങ്ങൾ പ്രയാസമായിരിക്കുമെന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട താരങ്ങളും പാകിസ്ഥാനെതിരെ നിരാശപ്പെടുത്തുകയും ചെയ്തു.